പ്രവാചക ജന്മദിനം ആഘോഷിക്കുന്നവർ ഏറ്റവും പ്രധാനമായും പള്ളികളിലും സ്ഥാപനങ്ങളിലുമെല്ലാം വീടുകളിലും മാലകളും മൗല്യതകളും സമൂഹത്തെ കൊണ്ട് ചൊല്ലിക്കുകയും വ്യാപകമായി അത് ചൊല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് നമുക്കെപ്പോഴും കാണാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആാനിനെക്കാളും പ്രാധാന്യത്തോടെ മാല കിതാബുകളും മൗല്യ കിതാബുകളും വ്യാപകമായി ചൊല്ലുകയും ചൊല്ലിക്കുകയും അതിനുവേണ്ട പ്രചാര പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അതിനെ ശക്തമായി എതിർക്കുന്നത് എന്നതാണ് എന്താണ് മൗലിത കിതാബുകൾ സമൂഹത്തോട് പറയുന്ന വിശ്വാസ ജീർണതയെന്നും അതെങ്ങോട്ടാണ് സമുദായത്തെ നയിക്കുന്നത് എന്നും വിശദീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് മാവല മൗല്യതകളിൽ ചെറുക്കുണ്ടെന്ന് പറയുന്ന പറയുന്നതിന് എന്താണ് അതിൻ്റെ വസ്തുത എന്നാണ് ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഇൻഷാ അല്ലാ ഈ ചോദ്യത്തിന് ഈ ചോദ്യത്തിൻ്റെ മറുപടിയോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാം അതിൻ്റെ അവസാന സെഷനിലേക്ക് കടക്കുകയാണ് ചോദ്യ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് വേണ്ടി ബഹുമാനായ നസീറുദ് റഹ്മാനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെ നാട്ടിൽ ചൊല്ലപ്പെടുന്ന മൗലിദ് സദസ്സുകളിൽ ആ മൗലിദുകളിൽ ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വിഷയങ്ങൾ എന്താണുള്ളത് അതൊരു കാലി മധുഹല്ലെ എന്നൊക്കെയാണ് സാധാരണ ആളുകൾ ചോദിക്കാറുള്ളത് ഞാനതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം ഒന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് ഏതൊരാളെയാണെങ്കിലും അമിതമായ പ്രശംസ അമിത പ്രശംസ നടത്തുക എന്നത് നബീസ് അല്ലാ വസ്ലം തടഞ്ഞ വിഷയമാണ് അത് ഹരീഫുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും നബിസ് അല്ലാഹു അലൈഹി സ്വലമായ കുറിച്ച് എന്തും പറയാം എന്ന് ചില ആളുകൾ പ്രസംഗിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് നിലക്ക് നീ എന്തും പറഞ്ഞോളൂ എന്തും പറയാം ഒരു മുസ്ലാര പ്രസംഗം കിട്ടിയാൽ ഈ ആയത് വിശദീകരിക്കുമ്പോ അള്ളാഹു നബിഹു അലൈ വസല്ലമയെ പ്രശംസിക്കുവാനും പുകഴ്ത്തുവാനുമുള്ള എന്തൊക്കെ പണിയെടുക്കാൻ പറ്റുമോ അള്ളാഹ് അതൊക്കെ എടുക്കുകയാണ് ആ പ്രയോഗം തന്നെ എന്ത് അള്ളാഹ്ക്ക് എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കാണ് എടുക്കാൻ പറ്റുമോ എന്നത് അള്ളാന്റെ ജനാബിൽ ചോയ് പറയാൻ പാടുള്ള വിഷയമാണോ ഈ സാധാരണ മുസ്ലാക്കന്മാർക്ക് നമ്മളെ ഒരു സാധാരണ പറയാറുണ്ട് നോ അന്തം വിത്തോട്ട് കുന്നു വലാ വാല എന്നാണ് എന്ത് ആരെക്കുറിച്ച് അങ്ങനെ പറയണമെന്നറിയില്ല സാധാരണ മനുഷ്യന്മാർ തമ്മിലുള്ള വർത്താനന്മാരിയാണ് അള്ളഹിനെ കുറിച്ചും പറയാ അള്ളാഹാക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുമെന്ന് യഥാർത്ഥത്തിൽ അവിടെ അങ്ങനൊന്നും അല്ല പിന്നെ രണ്ടാമത്തത് അല്ലാഹുബി വിശ്വാസികളോട് പറഞ്ഞു വിശ്വാസികളെ നിങ്ങൾ റസൂലുള്ളാഹിക്ക് വേണ്ടി മത ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തോളീൻ എന്നാണോ അല്ല അവിടെയും കൃത്യവും കണിശവുമായ നിയമങ്ങളുണ്ട് ഇസ്ലാമിന് അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം

അതിൻ്റെ ആ സങ്കടക്കഥകൾ ഇങ്ങനെ പാടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റസൂൽ കണ്ടപ്പോൾ ഒരു കുട്ടി ചോദി പെട്ടെന്ന് പറഞ്ഞു ഞങ്ങളെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട് നാളെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന പ്രവാചകനാണ് ഇത് അലൈഹി റഫലം കേട്ട ഉടനെ പറഞ്ഞു അഴിഹാദി മോളെ അത് പാടല്ലേ നിർത്തവിടെ നേരത്തെ നീ പറയല്ല എന്തുകൊണ്ടാണ് വിശ്ലാസം തടഞ്ഞത് തടയാനുള്ള കാരണം അടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഹദീസിന് വിശദീകരണം കൊടുത്തത് റസൂൽ ചെയ്യാനുള്ള കാരണം അതിൽ ഇത്ര അൻഹു ഉണ്ട് എന്നതാണ് ഇത്ര ഉൽമൻസൂൽ വിരോധിച്ചിട്ടുള്ള അമിത പ്രശംസ അതിലുണ്ട് വേറെ റിപ്പോർട്ടിൽ കാണാം നാളെ നടക്കാൻ പോകുന്ന സംഗതികൾ അറിയുന്നവൻ മാത്രമാണ് എന്ന് തന്നെ റിപ്പോർട്ട് പറഞ്ഞത് കാണാൻ കഴിയും ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് അസുലാണ് ആരെ കുറിച്ചും എന്തും പറയാൻ പറ്റൂല ഇസ്ലാമിക ശരീരത്തിന് കൃത്യമായും കഠിനമായ പോയിന്റുകൾ ഉണ്ട് അതിനവിടെ നിന്നുകൊണ്ടേ പറയാൻ പാടുള്ളൂ പാടുള്ളൂലം പറഞ്ഞു എന്നെ കുറിച്ച് നിങ്ങൾക്ക് പറയാം എന്ത് ഞാൻ അല്ലാഹുവിന്റെ അബിദും അവൻ്റെ റസൂലുമാണെന്ന് പറഞ്ഞു അതാണ് എന്നെ കുറിച്ച് പറയാവുന്ന ഉയർത്തിയ മക്കാം അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും അങ്ങനെ കേൾക്കാനാണെന്ന് സയ്യിദ്ന മുഹമ്മദു റസൂൽഹു അലഹി വസ്സലാം രേഖപ്പെടുത്തി ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾപ്പെട്ടതാണ് എന്നാൽ ഇതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മൗലിത കിതാബുകൾ രചിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് കുറേ കള്ളക്കഥകൾ അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉപജ്ഞാതാക്കൽകളാണ് നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്ത മുതഫർ രാജാവിൻ്റെ കാലത്ത് ആറോളം മൗലിതകൾ ഉണ്ടായിരുന്നു എന്നാണ് ആറോളം മൗലിതകൾ അവർ രചിച്ചിരുന്നു എന്ന് തന്നെ കാണാം പ്രത്യേകമായ ആശം അമിത പ്രശംസകൾ മുമ്പ് കഴിഞ്ഞു പോയ ഒരു ചരിത്ര പണ്ഡിതൻ രേഖപ്പെടുത്തി വെച്ചത് പള്ളിയിലെ ഹത്തീപിനെ കൊണ്ട് ഹുത്തുമ നടത്തിച്ചിരുന്നു അവിടുത്തെ രാജാവ് ഈ ഫാത്തുമികളിൽപ്പെട്ട രാജാവ് എന്താ പറഞ്ഞത് അദ്ദേഹം റസൂലാണെന്നും അദ്ദേഹം ആണ് ഏറ്റവും എഴുസത്തുള്ള ആളെന്നും ചില സന്ദർഭങ്ങളിൽ അയാളാണ് നമുക്ക് ഉപജീവനം നൽകുന്ന അല്ല എന്നുവരെ മിമ്പറിൽ വെച്ച് പ്രസംഗിപ്പിച്ചിരുന്നു എന്നുവരെ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം ആ ആളുകളെ പിന്തുടർന്നുകൊണ്ട് അത്തരം ശീഴികളുമായ ആളുകൾ അവരുണ്ടാക്കി വെച്ച കുറേ വിഷയങ്ങളാണ് നമ്മുടെ നാട്ടിലും മൗലിതകളുടെ ഇതിവൃത്തമായി വന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് റബി ഉള്ള ഉള്ളവൽ പന്ത്രണ്ടുമായി പന്ത്രണ്ടിനോ അല്ലാത്തപ്പോഴോ ഒക്കെയായി ചൊല്ലപ്പെടുന്ന മൗലിദുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മങ്കൂസ് മൗലിദ് നമുക്ക് എല്ലാവർക്കും അറിയാം സുബഹാന മൗല്യത് ചുരുക്കിയതാണെന്ന് പറയും അത് പിന്നെ ജൈനദീ മഹ്ദുവാണ് എഴുതിയതെന്ന് പറയും അത് പച്ചരെ കള്ളമാണ് വേറെ വിഷയം കാരണം അത് ആരാ എഴുതിയതൊന്നും കൃത്യമായ കണക്കൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഈ മങ്കൂസ് മൗലിത് അത് ഈ ഏറ്റവും പ്രധാന പ്രധാന പ്രാധാന്യത്തോടുകൂടി വളരെയധികം പ്രചാരം നേടിയ നമ്മുടെ നാട്ടിൽ പ്രചാരം നേടിയതാണ് മങ്കൂസ് മൗലിത് അത് തന്നെ വായിച്ചാൽ മതി വേറെ മൗലൃതയിലേക്കൊന്നും കിടക്കണ്ട ഒരു ആവർത്തി ഒന്ന് വായിച്ചു നോക്കിയാൽ അതിൻ്റെ പരിഭാഷകൾ വാങ്ങാൻ കിട്ടും ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം ശരീരത്തിൻ്റെ അസുലിനോട് എതിരായ കുറേ വാദങ്ങൾ അതിൽ അക്കമിട്ടു നിരത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ നോക്കൂ അതിൻ്റെ തുടക്കം തന്നെ വായിച്ചാൽ ഷഹരി നബിയിൽ ഹുദാ മാസത്തിൽ പൂർണ്ണചന്ദ്രനായ ഉദയം പരിശുദ്ധൻ എന്നിട്ട് പറഞ്ഞു ലോകം സിട്ടിക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ പ്രകാശത്തെ സൃഷ്ടിച്ചു എന്ന പച്ചതൊണ മൗലിദ് കിതാബിന്റെ സ്റ്റാർട്ടിംഗിൽ അതിന്റെ ആദ്യത്തെ ഹിക്കായത്തിൽ തന്നെ വെച്ചുപിടുന്നത് കാണാം യഥാർത്ഥത്തിൽ അത് ഷീ അഴികളിൽ നിന്ന് കടമെടുത്ത ഒരു വിഷയമാണ് ഷിയാക്കളുടെ ഒരു പ്രത്യേകതയുണ്ട് ചേർത്തു പറയേണ്ടതുണ്ട് അബൂ ത്വാലിബിനെയും അബ്ദുൽ മുത്തോലിബിനെയുമെല്ലാം മുസ്ലിമാക്കിയിട്ടേ ഷീ അഴികൾ നിക്കുള്ളൂ കാരണം അവർക്ക് ഇത് ത്വാഹിറത്തായ അഥവാ ചിർക്കു വരാത്ത ആളുകളിലൂടെ ആളുകളിലൂടെ വരണം എന്ന നിർബന്ധം അവർക്കുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങൾ അവരെ ഖണ്ഡിച്ചുകൊണ്ടും ദുർവ്യാഖ്യാനിച്ചുകൊണ്ടും അബൂ താലിബിനെ അവരെ മുസ്ലിമാക്കി നമ്മളെ നാട്ടിലെ സമസ്തയിലെ ചില ആലിമീങ്ങൾക്കും അങ്ങനത്തെ വാദമുണ്ട് അബൂ താലിബ് റദിഅുൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് വിളിച്ച സമസ്തേന്റെ നേതാക്കന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു പതിപ്പ് അത്ര തീവ്രതയില്ലാത്ത വേറൊരു പതിപ്പ് എന്നാൽ അതീതയിൽ അവരെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ഈ പ്രകാശ അങ്ങനെ മങ്കൂസ് മൂലുദീൻ്റെ തുടക്കത്തിൽ അവിടുന്ന് അങ്ങോട്ട് വന്നാൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ലാത്തതും പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നെസ്വായ വളരെ വ്യക്തമായ ചരിത്ര സത്യങ്ങൾക്ക് വിരുദ്ധമായ വർത്തമാനങ്ങളും മങ്കൂസ് മൂലുദിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ചരിത്രപരമായ അബദ്ധങ്ങളും കള്ളക്കഥകളും കൊണ്ടു നടക്കുന്നു അതിനിടയിൽ രസാവഹമായ ഒരു സംഗതിയുണ്ട് ഉസ്മാനുബിൻ ഹുവൈരിസ് എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഗതിയുണ്ട് റസ്മാനുബിൾ ഹുവൈരിസ് ആരാണ് അയാൾ മുസ്ലിം ഒന്നുമല്ല അയാൾ ജൂതനായിരുന്നു പിന്നീട് അയാൾ ക്രിസ്ത്യാനിയായി അങ്ങനെ അയാൾ ക്രിസ്ത്യാനിയായി തന്നെ മരിച്ചു പോവുകയും ചെയ്തു അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോഗം നടക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ബിംബത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബിംബം ഇങ്ങനെ തലകുത്തി വീഴാൻ തുടങ്ങി എങ്ങനെ നേരെ വെച്ചാലും നിലത്ത് പോവും അപ്പോൾ ചോദിച്ചു ഇയാൾ ചോദിച്ചു എന്ത് പറ്റി എന്തായിരിക്കും പ്രശ്നം അതെന്തോ ഒരു വലിയ സംഭവം കാരണമായിരിക്കും ഇതിങ്ങനെ തലകുത്തി മറിയുന്നത് അങ്ങനെ അവർ ബിംബത്തിനോട് പറഞ്ഞു അയാ അയ്യാമല്ല അങ്ങനെ ബിംബത്തോട് പറയുന്നുരാക്കന്മാർ ഈ അടുത്ത കാലത്തും ഇതൊന്ന് വെള്ളപൂശിന്ന് റെഡിയാക്കാനുള്ള ശ്രമം വല്ലാതെ എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിഗ്രഹത്തോട് വിളിച്ചോദിക്കാൻ ഈ ആഘോഷത്തിന് പല നാടുകളിൽ നിന്നും വലിയ വലിയ ആളുകൾ വ സംഘങ്ങൾ വന്നെത്തുവാൻ കാരണമായ ആ ഈതിൻ്റെ ആ ആഘോഷത്തിന് നിദാനമായ വിഗ്രഹമേ നീ എന്താണ് ഇങ്ങനെ തലകുത്തി മറിയുന്നത് എന്താ എനക്ക് പറ്റിയത് എന്താ നീ എന്നൊന്ന് പറയിൻ എന്നിങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കുമ്പോൾ അതിന് അവസാനത്തിലേക്കെത്തും പറയാം ഞങ്ങൾ ചെയ്തു പോയ വല്ല പാപവും നിമിത്തവുമാണോ നീ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നതെങ്കിൽ ഞങ്ങളിതാ നിന്നോട് പശ്ചാത്തപിച്ചു മടങ്ങുകയാണ് ഞങ്ങൾ ചെയ്തു പോയ പാപം നിന്നോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മടങ്ങുകയാണ് വിഗ്രഹത്തോട് അന്ന് പറഞ്ഞ വർത്തമാനം ഇന്നിപ്പം അത് പറയുന്ന രസം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ വച്ചിട്ട് ഇത് വലിയ പോരിഷുള്ള വർത്താനായിട്ടും കുർആാനോതി ആളെക്കാൾ വലിയ പ്രത്യേകതയായിട്ടും അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹബത്തും പ്രവാചകൻ്റെ ആ സ പ്രവാചകൻ മൗലിതൻ്റെ സദസ്സിലേക്ക് വരാനും മലക്കുകളുടെ മറക്കത്തുണ്ടാകാനും ഒക്കെയുള്ള വിഷയമായി പറയുന്ന ഈ സാധനം അവിടെ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെയുള്ള കുറേ കഥകളും കള്ളക്കഥകളും അങ്ങനെ പലതും കുത്തിനിറക്കപ്പെട്ട ഈ സാധനം അതിൻ്റെ കൂട്ടത്തിലാണ് റസൂൽ വസല്ലമയോട് സങ്കടം പറയുന്ന പ്രവാചകനെ വിളിച്ചു തേടുന്ന വരികളും ധാരാളം വരികൾ നമ്മളെപ്പോഴും സാധാരണ കൽക്കാറുണ്ട് റസൂലുള്ളാനോട് സങ്കടം പറയാണ് അന്യായം ബോധിപ്പിക്കുകയാണ് നബിയെ ഞങ്ങളിതാ വലിയ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് പാപത്തിൻ്റെ വാഹനത്തിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളോട് അന്യായം പറയുകയാണ് നബിയെ എനിക്ക് ഞങ്ങളോട് മാപ്പാക്കണമേ എന്ന് റസൂലുല്ലാനോട് സങ്കടം പറയുന്ന വർത്തമാനം നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ ഖുർആാൻ പന്ത്രണ്ടാം അധ്യായം സൂറയൂസുഫ് വളരെ കൃത്യമായി യാക്കൂബ് നബി അലഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്മാരുടെ പ്രവർത്തനം പഠിപ്പിച്ചു തരാണ് പ്രവാചകന്മാരുടെ സുന്നത്ത് എന്താണ് മഹാനായ അഖുബ് നബി അലിസ്സലാം ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് രണ്ട് മക്കളെയും നഷ്ടപ്പെട്ടു സങ്കടക്കടലിലായി കരഞ്ഞ് കരഞ്ഞ് കണ്ണു വെളുത്തുപോയി അങ്ങനെയുള്ള അഖുബ് നബിഅലി അവസാനം പറഞ്ഞു എന്റെ സങ്കടത്തിന്റെയും പ്രയാസത്തിന്റെയും എല്ലാ സങ്കടങ്ങളും എല്ലാ വർത്തമാനങ്ങളും അള്ളാഹുബെ ഞാൻ നിന്നിലേക്ക് കേൾപ്പിക്കുകയാണ് നിന്നിലേക്കാണ് എനിക്ക് സങ്കടം പറയാനുള്ളത് ഷികായത്ത് ബോധിപ്പിക്കുന്നത് അള്ളാഹുവിനോടാവണമെന്ന് പരിശുദ്ധ കുർ വാചകം എന്നാൽ മങ്കൂസ് മൂലി നമുക്ക് കാണുന്നത് ആ ഷിക്കായത്ത് റസൂലുല്ലാ ആ ഷിക്കായത്ത് റസൂലുല്ലാ ഇനി മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് ഒരു വർത്തമാനമുണ്ട് റസൂലെ വിളിച്ചിട്ട് പറയാണ് നേതാക്കന്മാരിൽ നേതാവായ നബിയെ ജി തുക ഞാനിതാ വന്നിരിക്കുന്നു നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നബിയെ നിങ്ങൾ എന്നെ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും എന്നെ കൈവിടല്ല നബിയെ ഞാൻ നിങ്ങളോട് നിങ്ങളെ അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടുമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നബിയെ എന്നെ കൈവിട്ട് കളയരുത് നിങ്ങളടുത്തേ വന്നിരിക്കുകയാണ് അത് എന്താ വിഷയം െ എനിക്ക് വല്ലാത്ത കാലവിപത്തുകൾ ഞങ്ങൾ എന്നെ പിടികൂടിയിട്ടുണ്ട് അതെല്ലാം നിനക്ക് അറിയുന്നതാണല്ലോ നബിയെ നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് നിങ്ങൾ മദീനത്ത് കിടന്നുകൊണ്ട് അറിയുന്നുണ്ട് ഞങ്ങൾക്ക് വന്ന് ഭവിച്ച മുസീബത്തെന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ നബിയേ അതുകൊണ്ട് നബിയെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം ഞങ്ങളെ വിജയിപ്പിച്ചു തരണം നബിയേ എന്നിങ്ങനെ റസൂലുല്ലാനെ വിളിച്ചിട്ടുള്ള വർത്തമാനങ്ങൾ ഇങ്ങനെ ധാരാളം വരികൾ നബിയുള്ളവൽ മാസത്തിൽ ചൊല്ലുന്ന മറ്റൊരു വർത്ത മറ്റൊരു പിന്നെ കാവ്യമാണ് ബുർദ അതിൽ തന്നെ കാണാം സിട്ടികളിൽ ഏറ്റവും മാന്യനായ നബിയേറ്റവും ഉദാഹരനായ പ്രവാചകരെ ശിവാ നിങ്ങളല്ലാതെ വേറെ ആരാണ് ഞങ്ങൾക്ക് അഭയം തേടിച്ചെല്ലാൻ ഞങ്ങൾക്ക് രക്ഷ തേടിച്ചെല്ലാൻ വേറെ ആരാണ് നബിയേ ഏത് സന്ദർഭത്തിൽ കാല വിപത്തുകൾ വ്യാപ വ്യാപകമാകുമ്പോൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വന്നുകൂടുമ്പോൾ നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് അഭയം പ്രാപിക്കാൻ ആരാണ് നബിയേ ഇങ്ങനെ തുടങ്ങുന്ന വർത്തമാനങ്ങൾ സഹാബി വനി സഹാബി പിന്നെ സഹാബികൾ ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടി പറഞ്ഞപ്പോടെ എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ പ്രവാചകൻ ഇന്ന് ഇവരുടെ സദസ്സിലേക്ക് ക്രസൂള്ള വരുന്നു എന്നൊക്കെ പറയലുണ്ട് യഥാർത്ഥത്തിൽ വിധങ്ങൾ വന്ന എല്ലാത്തിനും മണ്ടി അടിച്ചു ഓടിക്കുന്നു അതിവിടെ ഒരു ട്രെയിൻ ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുമായിരുന്നു അള്ളാഹു അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ പക്ഷെ ഇതെല്ലാം ഉണ്ടാകും എവിടെ നാളെ റബ്ബിന്റെ അടുത്തെത്തുന്ന സമയത്ത് അവിടെ റസൂൾ ഉള്ളവരാട്ടി ഓടിക്കും പോ ഞാൻ കൊണ്ടുവന്ന മതത്തെ മാറ്റിമറിച്ച ആളുകളെ ഞാൻ കൊണ്ടുവന്ന മതത്തെ അതിന് പകരം പലതും കടച്ചു കൂട്ടിയവരെ പോതൂരെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂർ സല്ലാസലമ ആട്ടിയോടിക്കും ഇവരെ എന്ന് അള്ളാഹുബിൻ്റെ പ്രവാചകൻ തന്നെ അവിടുത്തെ വഫാത്തിന് മുമ്പ് നമ്മളോട് പഠിപ്പിച്ചെന്നു ാലോ ചോക്ക് ഇങ്ങനെ നൂറുകണക്കിന് വരികൾ നൂറുകണക്കിന് ഉദ്ധരണികൾ അള്ളാഹു അല്ലാ പ്രവാചകൻ സുല്ലാഹുയോട് വിളിച്ച് സങ്കടം പറയുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ അക്കീദയുടെ അസുലിനെതിരായി വരുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം അല്ല മുസ്ലിം ലോകം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ മുഴുവനും മുഴുവനും ശക്തമായി തന്നെ പ്രവാചകൻ സല്ല അലൈഹി വസല്ലമയുടെ വാചകങ്ങളെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്റെ ഒരാൾ വന്ന് ചോദിച്ചൊരു വർത്തമാനുണ്ട് അള്ളയും നിങ്ങളും ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൽ നീ എന്നെ നിദ്ദാക്കുകയാണോ സമനാക്കുകയാണോ എന്ന് റസൂൽ മറുപടി അത്ര ഗൗരവത്തിലാണ് നബിസ് ഇന്നിപ്പോ സംഗതികളൊക്കെ പിടുത്തം മുട്ട് നൂല് പട്ട നൂല് പൊട്ടിയ പട്ടംമാതിരി ഇങ്ങനെ പോകാൻ എവിടെയാ വീഴെന്നൊരു പിടുത്തല്ല അതുകൊണ്ട് ഒരുത്തൻ പിന്നെ മുതബറുള്ള ആലമാകും ഒരുത്തൻ സുൽത്താനുള്ളമയാകും വേറൊരാൾ ഷേത്താനുള്ളമയാകും ഇങ്ങനെ ധാരാളം ആളുകൾ എല്ലാവർക്കും വേണ്ടത് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇപ്പം അടുത്ത് കാന്തപുരത്തെക്കുറിച്ചും മാലയിറക്കിയിട്ട് പാട്ടുപാടുകയാണ് നിങ്ങളാണ് കാവൽ നിൽക്കേണ്ടത് നിങ്ങളാണ് കാക്കേണ്ടത് നമ്മൂപ്പൻ ആരെ പിടിച്ചാൽ രക്ഷപ്പെടും വിചാരിച്ച നടക്കുന്നത് നൂപ്പരെന്നെ ആരെ പിടിച്ചാലാണ് രക്ഷപ്പെടുക കാരണം കുറേ വിഷയങ്ങളിൽ നൂപ്പർ ആരെ പിടിച്ച് രക്ഷപ്പെടും എന്ന് വിചാരിച്ചാണ് അണികളൊക്കെ പറഞ്ഞ് പിന്നെ ഉസ്താദ് അവരുകളാണ് നമ്മൾക്ക് കാവൽ എന്ന് പറഞ്ഞു കൊണ്ട് പ്രയോഗിക്കുന്നത് കാണാൻ കഴിയും ഇങ്ങനെ ധാരാളം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ മങ്കൂസ് മൗല്യതിൻ്റെ ഒരു ചെറിയ വർത്തമാനം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മൗലിദുകളിലേക്ക് ഇറങ്ങിയാൽ സുബഹാന മൗലൃതോ സെറഫലന മൗലിതോ സരന്ദീപ് മൗല്യതോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുത്തോ എല്ലാത്തിലും ഇതുപോലെ ധാരാളം ധാരാളം ഷിർക്കിൻ്റെ വചനങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിനെതിരായ വർത്തമാനങ്ങളെ തൗഹീദിന് വിരുദ്ധമായ വർത്തമാനങ്ങളെ പ്രവാചക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ വർത്തമാനങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പഠിക്കുക ഇത് ഹുബല്ല ഇത് ഹുബല്ല ഇത് ഹുബല്ല റസൂലെ സ്നേഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ല മറിച്ച് പിശാജ് അലങ്കൃതമാക്കി കാണിച്ചു കൊടുത്ത വർത്തമാനമാണ് അതുകൊണ്ട് തന്നെ ഇവർ റബ്ബിനെ മറന്നുപോകും സൃഷ്ടികളെയാണ് ഇവർ പിടിക്കുക ഖുർആാൻ്റെ ഒരു വാചകം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക

കഴിയാതെ അബദ്ധത്തിൽ വീണുപോകുന്നു അള്ളാഹു സത്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ തെറ്റുധരിച്ചു നിൽക്കുന്ന ആളുകൾക്ക് കാര്യങ്ങളെ യഥോചിതം കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊള്ളാൻ തോഫീക്ക് നൽകുമാറാവട്ടെ ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തെറ്റാണെന്ന് തുറന്നു പറയാനും തെറ്റിൽ നിന്ന് തിരിച്ചു വരാനും ഒരു മനുഷ്യനും മടിച്ചുകൂട കാരണം ഇത് ദീനുമായി ബന്ധപ്പെട്ടതാണ് എൻ്റെ പരലോകവുമായി ബന്ധപ്പെട്ടതാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അറിയേണ്ടത് സംഘടനാപരമായ ഏതെങ്കിലും കൂച്ചുവലങ്ങുകളോ സംഘടനാപരമായി മായ ഏതെങ്കിലും പക്ഷപാതിത്വങ്ങളോ നമ്മളെ പിടികൂടിയാൽ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ് പരലോകത്ത് നമ്മൾ ഒറ്റക്കാണ് റബിൻ്റെ അടുത്ത് നമ്മൾ മാത്രമേ ഉണ്ടാകൂ അതുകൊണ്ട് ഏറ്റവും ശരിയായ ദിശയിലൂടെ ചിന്തിച്ച് സദാദായ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കുവത്തോടെ നിൽക്കാൻ അള്ളാഹു തോഫിക്ക് നൽകും മറവട്ടെ റബ്ബിൽ ആലമീൻ അസാം അലൈക്കും വരഹമുല്ലാഹി വാ